ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ജനറൽ അവയർനെസ് ക്ലാസ്. എല്ലാവരും റെഡിയാണോ പുതിയ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ? കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബോറിംഗ് ആയിരുന്നോ, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നോ, എങ്ങനെയായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആ, വെറുതെ പറയണോ? ബോറിംഗ് ആണോ? അല്ല, ഇൻട്രസ്റ്റിംഗ് ആ. ശരിക്കും എൻജോയ് ചെയ്ത് പഠിച്ചാൽ ഇൻട്രസ്റ്റിംഗ് കേ, ഇൻട്രസ്റ്റിംഗ് ആണ് കേ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു ഇന്ന് പഠിക്കില്ല, നിങ്ങൾക്ക് മിടുക്കന്മാരല്ലേ, മിടുക്കികളല്ലേ ആണ്. അതുകൊണ്ട് എന്താ, നിങ്ങൾക്കൊന്നും ഒന്നും ബോറിംഗ് അല്ല, എവറിത്തിങ് ഈസ് ഇൻട്രസ്റ്റിംഗ്. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത് എനിക്കറിയാം. വെറുതെ പറയുകയാണ് ചിലരൊക്കെ ബോറിംഗ് ആണെന്ന്. ആർക്കും ബോറിംഗ് അല്ല, എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളവരല്ലേ. അപ്പൊ നിങ്ങളൊക്കെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നവരും, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച പോലെ അത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നവർക്ക് എവിടെയാണ് എനർജി ഇല്ലാതിരിക്കുക? എനർജി ഉണ്ടെങ്കിൽ നന്നായി പഠിക്കാൻ പറ്റുന്നു, നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചല്ലോ അല്ലേ. അതെ, അപ്പൊ നമ്മൾ പുതിയ ടോപ്പിക്കിലോട്ട് പോയല്ലോ. ദ ന്യൂ ടോപ്പിക് ഈസ് ഡേ ആൻഡ് നൈറ്റ്. എന്താണ് ഡേയും നൈറ്റുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പേജ് നമ്പർ 79. പേജ് നമ്പർ 79 എല്ലാവരും എടുക്കൂ. നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഡേ ആൻഡ് നൈറ്റ് ആണ്. എന്താണ് ഡേയും നൈറ്റും? എന്താണ് ഡേയും നൈറ്റും? ആർക്കാണ് ഡേ ആൻഡ് നൈറ്റ് അറിയുക? ഡേ എന്ന് പറഞ്ഞ ഇപ്പോ ഉള്ളത്, നൈറ്റ് എന്ന് പറഞ്ഞാലോ നൈറ്റ്. നൈറ്റ് എന്ന് പറഞ്ഞാൽ രാത്രി, അതാണ്. രാത്രിയാണ് നൈറ്റ് എന്ന് പറയുക. രാത്രി അല്ലാത്ത സമയം ഡേ. പകൽ എന്ത് പറയും? പകൽ. പകലും രാത്രിയും എന്നതിനെയാണ് ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഗെറ്റ് ദാറ്റ്? യെസ്. അപ്പൊ നമ്മൾ എല്ലാവരും ഒരു കാര്യം പഠിച്ചു, പകൽ രാത്രി ഇവയെ എന്ത് വിളിക്കുന്നു? പകലിനെ ഡേ എന്നും നൈറ്റിനെ രാത്രി എന്നും പറയുന്നു. ഓക്കെ, അപ്പൊ ന്യൂ വേർഡ്സ് ആയിട്ട് നമ്മൾ അതിനെ ഇൻട്രസ്റ്റ് ചെയ്യുന്നു. നമുക്ക് അറിയാവുന്നതാണ്, പക്ഷെ നമ്മൾ അതിന്റെ മലയാളം ഇംഗ്ലീഷും ഒപ്പം പഠിച്ചു വെക്കുകയാണ്. നൈറ്റ് രാത്രി, ഡേ പകൽ. ഓക്കെ, ഇനി ഇനി നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കുക? എങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നത്? അതിന്റെ വ്യത്യാസം എന്താണ്? ഹൗ വി ക്യാൻ റിയലൈസ് ദാറ്റ് ഇത് ഡേ ടൈമാണ്, ഇത് നൈറ്റ് ടൈമാണ്? ഇതൊക്കെ നമുക്ക് അറിയണ്ടേ? എങ്ങനെയാണ് അറിയുന്നത്? എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് രാത്രിയായ നമുക്ക് അറിയാലോ. അതിനും ആരെങ്കിലും ഡിഫറൻസസ് ആറ് പഠിപ്പിച്ചു തരണോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ ആ തോന്നല് എന്താണ്? കറക്റ്റാണ്, പക്ഷെ ശരിയല്ല. എന്താണ് അറിയാമോ? നിങ്ങൾക്കത് അറിയുമായിരിക്കും, പക്ഷെ ഞാൻ ചോദിച്ചത് പറയാൻ പറ്റുമോ? ഇപ്പൊ പറഞ്ഞു തരും ഒരാൾ, എണീറ്റിട്ട് എനിക്കത് ഇങ്ങനെ പറഞ്ഞു തരണം, എനിക്കത് ഇവിടെ കേൾക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ഇല്ല. കാരണം നിങ്ങൾക്ക് അത് അറിയാം, പക്ഷെ പറയാൻ അറിയില്ല. അപ്പൊ അതിനാണ് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഒന്ന് നോക്കൂ, ഇപ്പൊ പകലല്ലേ. ഈ പകല് നമ്മള് നമ്മുടെ ചുറ്റുമുള്ളതൊക്കെ കാണുന്നു. എവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എനിക്ക് കാണാം. നിങ്ങളുടെ ചുറ്റും ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? കാണാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ്? അവിടെ ബൾബ് ഓൺ ആക്കിയത് കൊണ്ടാണോ? അല്ല, അതിൽ നിന്ന് വരുന്ന ലൈറ്റ് കൊണ്ടാണ് കാണുന്നത് അല്ലെ. ലൈറ്റ് ഉണ്ടെങ്കിലാണ് എന്ത് കാണുന്നത്? ഇതൊക്കെ ഇത്രയും വിസിബിൾ ആയി കാണുന്നത്. ഈ ലൈറ്റ്സ് ഓഫ് ചെയ്തതൊക്കെ കാണാതാവുമോ? ഇല്ല. പക്ഷെ രാത്രി ആണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? പേടി തോന്നും അല്ലേ. ലൈറ്റ് ഇല്ലാതെ നിങ്ങൾ ഈ സ്ഥലത്തോട്ട് നടന്നു പോകുമ്പോൾ രാത്രി, അമ്മ അപ്പുറത്തെ റൂമിലാണ്, എല്ലാ ലൈറ്റ്സും പോയി, ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നാലേ അമ്മയുടെ റൂമിലെത്തും, ഇവിടെ ഒന്നും ആരുമില്ല, എല്ലാവരും അപ്പുറത്ത് പുറത്താ, അമ്മ മാത്രം അപ്പുറത്തെ കിച്ചണിലുണ്ട്. നിങ്ങൾ അകത്ത് പെട്ടിപ്പോ കറണ്ട് പോയാൽ എന്ത് സംഭവിക്കും? ഭയങ്കര ലൗഡായിട്ട് കരയും അല്ലേ, പേടിച്ചിട്ട് കരയും അല്ലേ. എന്താ കാരണം? ആ ഫിയറിന്റെ കാരണം എന്താണ്? ദാറ്റ് ബ്ലാക്ക് കളറാണ്, രാത്രിയിൽ ഉണ്ടാവുന്ന അന്ധകാരം അല്ലെ, ആ അവസ്ഥയാണ് നമ്മളെ പേടിപ്പെടുത്തുന്നത്. ചെറുപ്പം മുതൽ അമ്മ പറഞ്ഞിട്ടുള്ള, മുത്തശ്ശി പറഞ്ഞിട്ടുള്ള, അച്ഛ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ, അവർ വരും ഇവർ വരും നിങ്ങളെ പിടിക്കും, ഇരുട്ട് താരക്കയോ വരും അല്ലേ, ചാതികൾ വരും, അവയും ഇവയും ഒക്കെ വരും, പാമ്പൊക്കെ വരും, ഓ ഗോഡ്. അതൊക്കെ എന്താണ്? പേടിപ്പിക്കുന്നതാണ്. ഓ, അതുകൊണ്ടാണ് നമുക്ക് എന്ത്, അതൊക്കെ നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പൊ നമുക്ക് ഇരുട്ട് കണ്ടാൽ പേടി തോന്നും. അതാണ് ആ ഡാർക്ക്നെസ് ഇല്ലാത്ത സമയമാണ് ഏത് സമയം? പകൽ. ഡാർക്ക്നെസ് ഇല്ലാത്ത സമയം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഉണ്ട്. എവിടെ നിന്നാണ് ഈ ലൈറ്റിന്റെ സോഴ്സ്? എന്താണ്? നമ്മുടെ ബൾബും ഇതും മാത്രമാണോ? രാത്രിയിലാണ് നമുക്ക് മെയിൻലി ഈ പറയുന്ന ലൈറ്റ് സോഴ്സ്, ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റ് സോഴ്സസിന്റെ ആവശ്യം. അല്ലാത്ത സമയത്ത് നാച്ചുറൽ ആയൊരു ലൈറ്റ് സോഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്, അതിൽ നിന്ന് നമുക്ക് എനർജിയും കിട്ടുന്നുണ്ട്. അതാരാണെന്ന് അറിയാമോ? ദാറ്റ് ഈസ് അവർ സ്റ്റാർ സൺ. നമ്മുടെ നക്ഷത്രമായ സൺ ആണ്. സൺ ഒരു നക്ഷത്രമാണ് കേട്ടോ, സ്റ്റാർ ആണ്. അതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. സൺ എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ആണ്. നമ്മൾ രാത്രി കാണുന്ന സ്റ്റാറുകളെ പോലെ പകലിൽ നമുക്ക് വളരെ വിസിബിൾ ആയി കാണാൻ കഴിയുന്ന സൺ, അതൊരു സ്റ്റാർ ആണ്. വേച്ച് നോക്കലും നമ്മുടെ കണ്ണിന് കേടി സംഭവിക്കാം. ഇന്ന് വരുന്ന ലൈറ്റ്സ് അത്രയും പവർഫുൾ ആണ്, സോ കണ്ണ് കേടി വരും. അതുകൊണ്ട് അതിനെ ഡയറക്റ്റ് നോക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ആ സണ്ണിൽ നിന്ന് കേടുന്ന ലൈറ്റ് എന്തുണ്ട്? പകൽ മുഴുവൻ ഉണ്ട്. ആ ലൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ്?
പകലെല്ലാം കാണാൻ സാധിക്കും. അതേസമയം രാത്രിയോ ഫുള്ള് ഇരുട്ടായിരിക്കും. അപ്പൊ എന്ത് കാണാം? പകൽ ആകാശത്തെ കാണാം, മേഘങ്ങൾ വെള്ള നിറത്തിൽ കാണാൻ സാധിക്കും, നീല നിറത്തിലുള്ള ആകാശം കാണാൻ സാധിക്കും. രാത്രിയാണെങ്കിലോ അല്ലെ ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് മിക്സ്ഡ് ആയ ഒരു കളറിലുള്ള സ്കൈ ആയിരിക്കും. മാത്രമല്ല ലൈറ്റ് യെല്ലോ ഷെയ്ഡൊക്കെ ഉള്ള മേഘങ്ങളായിരിക്കും മൂവ് ചെയ്ത് പോകുക, സ്കൈസ് ഒക്കെ മൂവ് ചെയ്ത് പോകുന്നത്. അങ്ങനെയായിരിക്കും. ആൻഡ് ഒരുപാട് സ്റ്റാർസിനെ കാണാൻ സാധിക്കും. പകൽ മാത്രം കാണുന്ന ലിറ്റിൽ സ്റ്റാർസിനെ കാണാൻ സാധിക്കും. പകലാണെങ്കിൽ ഒരൊറ്റ സ്റ്റാറേ കാണുന്നുള്ളൂ, അത് പിക്ക് സൺ ആണ്. അല്ലെ നൈറ്റ് ടൈമിൽ കാണുന്നത് അത്ര പവർഫുൾ ഒന്നുമല്ല. അത് നമുക്ക് ഡയറക്റ്റ് കാണാൻ സാധിക്കുന്ന, ഡയറക്റ്റ് കണ്ടുകൊണ്ട് നോക്കാവുന്ന, നൈറ്റ് ഐ കൊണ്ട് നമുക്ക് നോക്കാവുന്ന സ്റ്റാർസ് ആണ് രാത്രിയിൽ. അത് കാണാൻ വളരെ രസമാണ്. ആകാശത്തോട്ട് നോക്കിയിരുന്ന എന്ത് രസമാണല്ലേ. സമയം കുറേ പോകും, കുറേ നേരം നോക്കിയിരുന്നത് ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. അത്തരത്തിലുള്ള സ്റ്റാറും പിന്നെ ആരാണ്, അമ്പിളി മാമൻ, മൂണും ഒക്കെ എവിടെയുണ്ട്? രാത്രി ആകാശത്തുണ്ടാവും അല്ലെ. ചിലപ്പോൾ ചില റോക്കറ്റ്സ് ഒക്കെ ഇങ്ങനെ ലൈറ്റ്സ് അവിടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകും. ചില സ്റ്റാർസ് ഒക്കെ മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. പിന്നെ ബ്ലിങ്ക് ചെയ്യുന്ന സ്റ്റാർസിനെ കാണാൻ സാധിക്കും അല്ലെ. ഇതൊക്കെ എപ്പോഴാണ് കാണാൻ സാധിക്കുക? രാത്രിയാണ് കാണാൻ സാധിക്കും. പകലോ ഇതൊന്നും കാണാൻ സാധിക്കില്ല. രാത്രിയിലുള്ള ആകാശത്തിലെ ചന്ദ്രൻ തന്നെ, മൂന്ന് തന്നെ പല ഷെയ്പ്സിൽ പല ഡേയ്സിൽ അവൈലബിൾ ആയിരിക്കും. ചില ദിവസം തേങ്ങാപ്പുള്ളി പോലെ ആയിരിക്കും, ചില ദിവസം അപ്പം മുറിച്ച് വെച്ച പോലെ ആയിരിക്കും, ചില ദിവസം ഫുൾ ആയിട്ടുള്ള ഒരു ദോശ പോലെ ആയിരിക്കും. അങ്ങനെ പല സൈസസിൽ നമുക്ക് മൂന്നിനെ തന്നെ കാണാൻ സാധിക്കും. എന്നാൽ സൺ ഔട്ട്ലൈൻ എങ്ങനെയാണ്, ആ റൗണ്ടിങ് ഷേപ്പിൽ തന്നെ നമുക്ക് കാണും. ആൻഡ് കളർ മാത്രമേ ചില സമയത്ത് ചേഞ്ച് ആവും. മോർണിംഗിൽ റെഡ് ആവും, ഈവനിങ്ങിൽ റെഡ് ആവും. മറ്റേയാളാണെങ്കിൽ നമ്മുടെ മൂന്നാണെങ്കിൽ ഫുൾ ടൈം വൈറ്റ് കളറിൽ അവൈലബിൾ ആയിരിക്കും. ചിലർ മഞ്ഞ കളറാണെന്നൊക്കെ കരുതും അല്ലെ. പിന്നെ പകലാണെങ്കിൽ നമുക്ക് നമ്മുടെ ട്രീസ് ഒക്കെ എങ്ങനെ കാണാൻ സാധിക്കും, നല്ല ഗ്രീനി ആയിട്ട് കാണാൻ സാധിക്കും. അറ്റ് ദ ടൈം നൈറ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കുക, ബ്ലാക്ക് ഷെയ്ഡ് ആയിരിക്കും അതിലൊക്കെ ഉണ്ടാവുക അല്ലെ. ആൻഡ് രാത്രി നമ്മൾ ബൾബ് ഇട്ട് നടക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, ലൈറ്റിന്റെ വെളിച്ചത്തിൽ നമുക്ക് നമ്മുടെ ഷാഡോ ഡയറക്റ്റ് കാണാൻ സാധിക്കും. അറ്റ് ദ ടൈം പകലാണെങ്കിലും അത്ര വിസിബിൾ ആയിട്ട് നമുക്ക് ഷാഡോ കാണാൻ സാധിക്കില്ല, നമുക്ക് ഷാഡോ കാണാൻ സാധിക്കും. പക്ഷെ നൈറ്റ് കാണുന്ന ആ ഒരു ഫീലോ അല്ലെങ്കിൽ ആ ഒരു ഇത് നമുക്ക് എന്തിനും കിട്ടില്ല, ഷാഡോനും കിട്ടില്ല. നമുക്ക് രാത്രിയാണ് കൂടുതൽ ഷാഡോസിനെ നമുക്ക് കണ്ടുപിടിച്ചത്. പകലങ്ങനെ നോട്ടീസ് ചെയ്യില്ല നമ്മുടെ ഷാഡോ അല്ലെ. റൈറ്റ്, അതോടെ ലൈറ്റിന്റെ അറേഞ്ച്മെന്റിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, ക്ലാസ് കഴിഞ്ഞില്ല, കുറച്ചുകൂടെ കേൾക്കൂ. അപ്പോ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. എന്തൊക്കെയാണ്? ഒന്ന് നൈറ്റ് ആണ്, ഒന്ന് ഡേ ആണ്. നൈറ്റിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് അറിയാമോ? NIGHT എന്നാണ്. NIGHT ആണ് നൈറ്റ്. ആൻഡ് ഡേ എന്ന് പറഞ്ഞാൽ DAY, ഡേ. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾ പഠിക്കണം. അതില് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട് ചെയ്തേക്കണം, പറഞ്ഞു കേൾപ്പിക്കണം. എനിക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇടയ്ക്ക് വിളിക്കുകയോ ചെയ്യില്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നൈറ്റിന് ഇങ്ങനെ ഇങ്ങനെ സ്പെഷ്യാലിറ്റീസ് കൂടെ ഉണ്ട് സാർ, അന്ന് പറഞ്ഞില്ലല്ലോ, അപ്പൊ ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞു നിങ്ങൾ എനിക്ക് പറഞ്ഞിരുന്നു. അപ്പൊ എനിക്കറിയാവുന്ന സ്പെഷ്യാലിറ്റീസ് ആണ് ഞാൻ എന്ത് ചെയ്തത് നിങ്ങൾക്ക് പറഞ്ഞത്. എന്റെ അച്ഛനോടും അമ്മയോടും ചോദിക്കാം, ചേട്ടനോട് ചോദിക്കാം, ചേച്ചിയോട് ചോദിക്കാം, മറ്റു കസിൻസിനോട് ചോദിക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, രാത്രിയിലുള്ള ഡിഫറൻസ് എന്താണ്, പകലുള്ള ഡിഫറൻസ് എന്താണ്, എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ട് ഈ സമയത്തിന്, ഇതൊക്കെ എന്ത് ചെയ്യണം, ചോദിച്ച് അറിഞ്ഞു വെക്കണം, സാറിന് പറഞ്ഞു തരണം. ഓക്കെ, ബൈ ബൈ.